Hey guys. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് ചെറിയൊരു എക്കോ ഉണ്ടാവും, കാരണം ഞങ്ങൾ ഇന്ന് ബേസ്മെന്റിലാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റിൽ. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ബേസ്മെന്റിൽ വെച്ച് വീഡിയോ പിടിക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഒരു സാധനം എടുക്കാൻ വന്നേക്കാണ്. അതെ. അവർക്ക് എന്താണെന്ന് അറിയണതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഇവിടെ എഴുതി കാണിക്കാൻ ഞാൻ, അത് പോയി ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഇനി വീഡിയോയിലോട്ട് എടുക്കാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ബേസ്മെന്റിൽ ഒരു സാധനം എടുക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റോർ റൂമില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AC. ഈ ഇപ്പം ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയാം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം മാറിയ അവസ്ഥ, നല്ല ചൂടായി, 31°, 35°ഒക്കെ വരെ എത്തി തുടങ്ങി, വേർത്ത് ഒലിക്കുന്ന അവസ്ഥയുണ്ട് റൂമിൻ്റെ അകത്ത്. അപ്പം AC എന്തായാലും പിടിപ്പിച്ചേ പറ്റൂ. അപ്പം AC നമ്മൾ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫുള്ള് ഒരു മെയിൻ്റനൻസ് വീഡിയോ, അല്ലെങ്കിൽ ഒരു AC ഫിക്സിംഗ് വീഡിയോ ആയിക്കോട്ടെ. അതേപോലെ തന്നെ ചെറിയൊരു അപ്ഡേറ്റ് തരാം. ഇവിടുത്തെ വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നത് മാറിപ്പോയി, സ്റ്റേ അറ്റ് ഹോം ഉണ്ടായിരുന്നത് എന്താ പറയുക, 10th, 21st 21st എക്സ്റ്റെൻഡ് ചെയ്ത് June 2nd ആക്കി. അതേപോലെ ഇന്ത്യയിലുള്ള ഫ്ലൈറ്റ് ബാൻ June 21st വരെ ഒരു മാസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അച്ഛനും അമ്മയും എന്ന് വരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തായാലും വരുമ്പോ വരും എന്നായി ഇപ്പൊ അവിടുത്തെ അവസ്ഥ. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു അപ്ഡേറ്റുകൾ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് പോയി നമ്മുടെ AC പിടിപ്പിക്കാം. ഓക്കെ, എന്നിട്ട് ഒന്ന് ചില്ലായിട്ടാണ് ഇരിക്കുക. ഓക്കെ. ചേട്ടാ ലൈറ്റ് പോയല്ല. നമ്മുടെ സൈക്കിൾ എന്തെന്ന് പലരും ചോദിച്ചു. നമ്മുടെ സൈക്കിൾ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഒരു പൊടി പോലും പിടിച്ചിട്ടുണ്ടാവില്ല പാവത്തുമ്മ, കാരണം ഒരു പൊടി പോലും പിടിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ട്. ഞാൻ എല്ലാ ദിവസവും തുടച്ചു നോക്കും. ഇന്ന് മേ ബി നമ്മളിത് എടുത്തോണ്ട് ഇന്ന് പോവില്ല മോനെ, സമ്മർ ആയതുകൊണ്ട് ഇനി മോന് എല്ലാ സാറ്റർഡേയും സൺഡേയും വരുന്നോട് ഒരു റൗണ്ട് എന്ന് ചവിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളിത് എന്തായാലും ഉടുക്കൂട്ടോ. അപ്പൊ ആ വീഡിയോയിൽ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ നിധി ഇരിക്കുന്ന സ്ഥലം. അതെ, വണ്ടിയുടെ ടയറും പിന്നെ AC, പിന്നെ അതെ ട്രീയുടെ ഡെക്കറേഷൻ ഐറ്റംസ്, നമ്മുടെ എല്ലാത്തിൻ്റെ ബോക്സും ഡബയും പെട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമ്മുടെ AC അവിടെ നിന്ന് എടുക്കാം. നമ്മുടെ പുതിയ വീട്ടിൽ AC പിടിപ്പിക്കാൻ പോണ സ്ഥലമാണ്. ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇപ്പൊ ഇവര് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ AC പിടിപ്പിക്കാൻ പോണ സ്ഥലം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ AC. ഇത് വോൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ്, $130 സംതിങ്ങിന് മേടിച്ചാണ്. ഇതെന്നാ മേടിച്ചത്? നമ്മൾ 2019 മേടിച്ചാണ്. അപ്പം എന്തായാലും ഇത് ഇവിടെ പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട ടൂൾസാണത്, സ്ക്രൂ ഡ്രൈവർ. പിന്നെ എന്തായാലും പിടിപ്പിക്കാം, തുടങ്ങാം. വരുണ്ട മുടിയൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ഇവിടെ എന്താ പറയുക ഇവിടെ ബാർബർ ഷോപ്പൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് വരുൺ മുടി വളർത്തുകയാണ്. അതെ, വരുൺ മുടി വളർത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ മുടി വെട്ടാൻ. ഒരു വീട്ടിൽ ഒരാൾക്ക് മുടി. അങ്ങനെ ഗൈസ് നമ്മുടെ AC ദേ പിടിപ്പിച്ചു കഴിഞ്ഞു.
കണ്ടില്ലേ ഇവിടെ സൈഡിലൊക്കെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഒട്ടിച്ച് വെച്ചു. അപ്പൊ ഇനി എന്തായാലും നമുക്കൊന്ന് ഓണാക്കി വെക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ എ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ ഓണാക്കി തണുപ്പാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നല്ല സെറ്റിങ്ങിലേക്ക് ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. എന്തായാലും തണുക്കുമെന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല, വേർത്ത് കുളിച്ചിരിക്കണേനും കൂടെ. അപ്പൊ അതെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണതാണ് നമ്മുടെ ക്രിബ്. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ ഇതൊന്ന് അഴിച്ചു പണിയട്ടെ. ഓക്കെ, ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ അവളല്ല, അവള് വെറുതെ ക്യാമറമാൻ ഒത്തിയോടൊപ്പം വരുൺ സുധാകരൻ. ഇത് നമുക്ക് 5-in-1 ആയിട്ട് ഉപയോഗിക്കാം, വേണ്ട, കൺവേർട്ടബിൾ ആണ്. ക്രിബ് ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ഇങ്ങനെ ടോട്ടലർ ബെഡായിട്ട് ഉപയോഗിക്കാം, സോഫയായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഫുൾ സൈസ് ബെഡായിട്ട് ഉപയോഗിക്കാം, വേണ്ട, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് പിടിപ്പിക്കാം. നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അവസാനം. ഒന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു അലൻകി വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യണത്. അയ്യോ, ഇനി ബാക്കി ചേട്ടി, ഇനി ബാക്കി ഒരു സാധനം പിടിപ്പിക്കണ്ടേ. അപ്പൊ ഗൈസ് നമുക്ക് 4 മണി പലഹാരമായിട്ട് തിന്നാൻ അവലുണ്ട്. അവല് വിളയിച്ചത് വരുണ്ട. മറ്റേ ചുമ്മാ അവല് നനയ്ക്കണത് ഇഷ്ടമല്ലാത്തോണ്ട് യൂട്യൂബ് നോക്കി അവല് വിളയിച്ച് ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ട് എടുത്ത അവലാണിത്. ചായ തിളപ്പിക്കാന്ന് ചോദിച്ചപ്പോ ചൂടായതുകൊണ്ട് ചായ വേണ്ടതുകൊണ്ട് വരുൺ ക്യാനഡ കയ്യും ഞാൻ നല്ല കനത്ത വെള്ളം കുടിച്ച് ഇരിക്കാന്ന് വെച്ചു. അങ്ങനെ ഗൈസ് നമ്മുടെ ക്രിബ് റെഡിയായി. എങ്ങനെയുണ്ട് നോക്കി, നല്ല ഹെവി സാധനമാണ്, നല്ല വലുതാണ്. മോള് നിനക്ക് വേണി കിടക്കട്ടെ വേണേ. അല്ല, കൊറേ പാട് വെട്ടി പിടിപ്പിക്കാം. ആ ഇനി ബെഡ് ബെഡ് വാങ്ങും, മാട്രസ് വാങ്ങുമ്പോ കുറച്ചും കൂടി ഒരു ഇത്രയും കൂടി ഹൈറ്റ് ഉണ്ടാവും, ഇവിടം വരെ ഹൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ